എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതം. അത് കേരളത്തിലായി എന്നുള്ളത് വേറൊരു വലിയ കാര്യമാണ്. ഇത് ശരിക്കും വാസ്തവത്തിൽ നമുക്ക് എങ്ങനെ കാണാം എന്നുള്ളതിനെ പറ്റി, കാഴ്ചകൾ ഏതെല്ലാം തരത്തിലാവാം, കാഴ്ചകളുടെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രതികരണം ഏതെല്ലാം തരത്തിലാവാം എന്നുള്ളതിനെ പറ്റിയുള്ള പുതിയൊരു അനുഭവമാണ് തീർച്ചയായിട്ടും. കാഴ്ച കൊണ്ട് നമ്മൾ സാധാരണ കാണുന്നുണ്ട്, പക്ഷേ ആ കാഴ്ചയല്ല, വേറൊരു കാഴ്ച. ഈ വസ്തുക്കൾ പല തരത്തിലും കിടക്കുമ്പോൾ അതെങ്ങനെ കാണണം എന്നുള്ളത്, അല്ലെങ്കിൽ ആ കിടപ്പിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് വരുന്നത്, അതൊരു പുതിയ അനുഭവമാണ് തീർച്ചയായിട്ടും. ഈ കൊച്ചിൻ ബിനാലെ എന്ന് പറയുന്നത് ദൃശ്യ സംസ്കാരത്തിന് വാസ്തവത്തിൽ വളരെ മാറ്റം. ഈ അത് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ, കാണാതെതിനെ പറ്റി പറയണമെന്ന് അർത്ഥമില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ദൃശ്യബോധത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാണ്. ചിത്രം എന്ന് പറയുന്നത് ഒരു വളരെ ഫ്ലാറ്റായിട്ടുള്ളൊരു സാധനമാണ്, പക്ഷെ അതൊന്നും അതിൻ്റെ അപ്പുറത്തും വേറെ ഒരു കാഴ്ചയുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പുതിയ അനുഭവം എനിക്ക് അനുഭവപ്പെട്ടു. അത് ഈ ബിനാലെ കൊണ്ടാണ്. പലതും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ ശരിക്കും നേരിട്ട് കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഇതൊരു വിജയം തന്നെയാണ്. എല്ലാവരും കാണുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പുതിയൊരു ഒരു സംസ്കാരം എങ്ങനെ കാണാം, എന്തെല്ലാം കാണാം, എന്തെല്ലാം കാണാതിരിക്കാം എന്നുള്ളതിനെ പറ്റി വലിയൊരു പുതിയ അറിവ് ഈ ബിനാലെ കൊണ്ട് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ബിനാലെ കണ്ടിട്ടുള്ള ആൾക്ക് ഏതായാലും അത് ഉണ്ടാവണം എന്നും കൂടി എനിക്ക് തോന്നുന്നു. കേരളത്തിലെ ആർട്ട് ഗാലറി എന്നുള്ളൊരു സങ്കല്പം വാസ്തവത്തിൽ വളരെ വൈകിയാണ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് ഞാൻ അക്കാദമി ചെയർമാനായിരിക്കുന്ന കാലത്ത് ഒരു ഗാലറിയെ പറ്റിയുള്ള സങ്കല്പം അതേവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതെന്തോ അത് തുടങ്ങാനുള്ള കാലഘട്ടത്തിൽ ഞാനായിരുന്നു ചെയർമാൻ എന്നുള്ളതല്ലാതെ അതൊരു നിമിത്തം മാത്രമാണ്. ഏതായാലും ആ കാലത്ത് രണ്ട് മൂന്ന് ഗാലറികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഈ ഗാലറികളാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു കാഴ്ച സ്ഥലം. ഒരു ആർട്ടിസ്റ്റിന് സ്റ്റുഡിയോയിൽ പോയി കാണുന്നത് വളരെ അപൂർവ ആളുകൾക്ക് സാധിക്കുള്ളൂ. പക്ഷേ ഒരു ഗാലറി സംസ്കാരം കേരളത്തിലുണ്ടായത് ഇപ്പം ഈ ബിനാലയ്ക്ക് ശേഷം അത് കുറേയും കൂടി നന്നായിട്ട് ആളുകൾ ഉപയോഗിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. KCS പണിക്കരുടെ ചിത്രങ്ങൾ മുഴുവൻ അദ്ദേഹം കേരളത്തിന് വേണ്ടി ദാനം ചെയ്തു. അത് തിരുവനന്തപുരത്ത് ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലൊരു ഗാലറി ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ പ്രാകൃതമായി നടന്നിരുന്ന ഒരു ഗാലറിയാണ്. അടുത്ത കാലത്ത് ആ ഈ പറഞ്ഞ മാതിരി അത് AC ആക്കി വളരെ ഭംഗിയാക്കി അതിന് ഞാൻ പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നല്ലൊരു ഗാലറി എന്ന് പറയാം. ഇപ്പോൾ KCS പണിക്കരുടെ മുഴുവൻ പെയിൻറ്റിങ്സും വെച്ചാൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള പെയിൻറ്റിങ്സും മുഴുവൻ വളരെ ഭംഗിയായിട്ട് അവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പുതിയ ഗാലറി സംസ്കാരം, അതും വളരെ ഈ കാലാവസ്ഥ നിയന്ത്രിക്കാനുള്ള തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടാവുന്നുണ്ട്. അത് ഇനിയും ഉണ്ടാവണം. അതും ഒരു പക്ഷേ ദർബാർ ഹാളിനും അങ്ങനെയൊരു ഗുണം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.